ഹായ് ഫ്രണ്ട്സ്, അരസ്റ്റെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വീഡിയോ കൂടെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതും നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വന്നിട്ടുള്ളതുമായ ഒരു ചെറിയൊരു അസുഖത്തെ പറ്റി ഇടപെടിക്കാൻ പോണേ. ചിക്കൻ പോക്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല ചിക്കൻ പോക്സിനെ പറ്റി. എന്നാൽ നമുക്കിന്ന് അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടാകാനുള്ള മെയിൻ കാരണം വെരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് കേട്ടോ. ഈ അസുഖത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റ് അസുഖങ്ങളെപ്പോലെ അല്ല ഇത്, പെട്ടെന്ന് സ്പ്രെഡാകും. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഇത് നമ്മൾ ഡയറക്റ്റ് ആ ഒരു രോഗിയെ ടച്ച് ചെയ്താൽ മാത്രമല്ല കേട്ടോ സ്പ്രെഡ് ചെയ്യണേ. അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഉമിനീരിൽ കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്യും, അതുപോലെ തന്നെ വായുവിൽ കൂടെ സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റ് വൈറൽ ഇൻഫെക്ഷനുകളെപ്പോലെ അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ചിക്കൻ പോക്സിന് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പോക്സ് നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന അതിൻ്റെ ഒരു മെയിൻ സയൻസ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്, അതുപോലെ നല്ല ചൊറിച്ചിലുണ്ടാവും, നല്ല റാഷസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുമിളകൾ വരും, ചെറിയ ചെറിയ കുമിളകളായിട്ട് നമ്മുടെ ശരീരത്തിൽ വരും. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ സിംറ്റംസൊക്കെ നമ്മുടെ ശരീരം കാണിക്കുന്നതിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവും. ആ രണ്ടാഴ്ച കാലയളവിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിംറ്റംസും നമ്മുടെ ശരീരം കാണിച്ചു തരില്ല. ആ ഒരു സമയത്ത് കുമിളകളോ അല്ലാതെ ചൊറിച്ചിലോ ഒന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ മറ്റ് സിംറ്റംസാണ്, നല്ല പനിയുണ്ടാവാം, ചിലർക്ക് നല്ല ദേഹത്ത് വേദന ഉണ്ടാവും, നല്ല തലവേദന ഉണ്ടാകാം, വിശപ്പില്ലായ്മ ഉണ്ടാവാം, ചിലർക്കാണെങ്കിൽ വായിക്കൊന്നും ഒരു രുചി ഉണ്ടാവില്ല, കഴിക്കുന്ന ആഹാരത്തിനൊന്നും ഒരു ടേസ്റ്റ് ഒന്നും തോന്നില്ല. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് പ്രത്യക്ഷത്തിൽ ഈ കുമിളകൾ വന്ന് തുടങ്ങുന്നതിൻ്റെ ഒരു 48 മണിക്കൂർ മുന്നേ ആ ആൾക്ക് മറ്റൊരാളിലേക്ക് ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ കുമിളകളൊക്കെ വരുന്ന ആ ഒരു സമയത്ത് വളരെയധികം കെയർഫുള്ളായിരിക്കണം. കഴിവതും ഇത് വന്നിട്ടില്ലാത്ത ആളുകളിൽ നിന്ന് മാക്സിമം അകലം നമ്മൾ പാലിക്കാൻ നോക്കണം. ഈ കുമിളകളൊക്കെ നമ്മുടെ ദേഹത്ത് ഉണ്ടാകുന്നത് എല്ലാം കൂടി ഒരു ദിവസം ഒറ്റ ദിവസം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. ഇത് ഒരാഴ്ചേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ ഇരിക്കും ഈ കുമിളകൾ. അപ്പോൾ ഈ ഓരോ കുമിളകളും നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നതിൻ്റെ 48 മണിക്കൂർ മുന്നേ അത് ഓൾറെഡി മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഒരു കുമിളയെങ്കിലും നമ്മുടെ ദേഹത്ത് കണ്ടു തുടങ്ങിയാൽ ആ സമയം മുതൽ നമ്മൾ മാക്സിമം ആളുകളിൽ നിന്ന് അകലം പാലിക്കാൻ നോക്കുക. ഈ കുമിളകളൊക്കെ വന്ന് അതിൻ്റെ എല്ലാം കരിയുന്നിടം വരെ ഇതിൻ്റെ അണുക്കൾക്ക് മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യമാണ്, ഈ ചിക്കൻ പോക്സ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം ഒരു പ്രഗ്നൻസി ടൈമിൽ വരുന്നത് ഒട്ടും നല്ലതല്ല. ഈ ഒരു സമയത്ത് ചിക്കൻ പോക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കൈക്കും കാലിനും ചില പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട്. ഇതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വാക്സിൻ എടുക്കുക, ആ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ വാക്സിൻ എടുക്കുമ്പോഴുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻറ്റ് മദേഴ്സ് ഒരിക്കലും ഈ വാക്സിൻ എടുക്കാൻ പാടില്ല. കാരണം ഈ വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലാസൻ്റെ പേരയുടെ ഉള്ളിലോട്ട് കടന്ന് ചെല്ലാൻ കഴിവുള്ള ഒരു വാക്സിനാണ്. അതുപോലെ തന്നെ ഈ ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളും ഈ വാക്സിൻ എടുക്കുന്നത് അത്ര സേഫ് അല്ല. പിന്നെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വന്നു കഴിഞ്ഞിട്ട് ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, അത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും തന്നെ അതങ്ങ് നിന്നോളും. എങ്കിലും ഇത് വന്നു കഴിയുമ്പോൾ ആ ചൊറിച്ചിൽ മാറാനൊക്കെയായിട്ട് ചൊറിച്ചിനുള്ള മരുന്നുകളും അതുപോലെ കലാമിൻ ലോഷനുകൾ അതിൻ്റെ ബ്ലാക്ക് കലകളൊക്കെ മാറാനുള്ള ലോഷനുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഈ ചിക്കൻ ബോക്സ് ഒരു വട്ടം വന്നിരിക്കുന്നവർക്ക് പിന്നീട് പൊതുവെ വരാറില്ല. എങ്കിലും ചിലർക്ക് രണ്ടാമത് വരാറുണ്ട്. അതിനെ ഹെർപ്പിസ് സോസ്റ്റർ എന്നോ അല്ലെങ്കിൽ ഷ്രിങ്കിൾസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളായിട്ടാണ് പറയാറ്. അപ്പോൾ ഈ ചിക്കൻ ബോക്സിനെ പറ്റിയുള്ള കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.